എന്നാൽ കേസിൽ ആര്യനെ സ്ഥിരമായി പൂട്ടാനുള്ള വഴികൾ എൻ സി ബി തേടുന്നുണ്ട്. അന്വേഷണം മറ്റൊരു ഏജൻസിയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട്. ഷാറുഖ് മകന് കുറച്ച് കാലത്തേക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഗൗരി നേരത്തെ നിർദ്ദേശിച്ചതാണ്. മന്നത്തിൽ മൂകത മാറി ആഘോഷങ്ങൾ വന്നിരിക്കുകയാണ്. 3 മാസത്തോളം ആര്യനെ വീട്ടിൽ തന്നെ നിർത്താനാണ് ഷാറുഖും ഗൗരിയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുറത്തു പോകാൻ അനുവാദമുണ്ടായിരിക്കില്ല. ഒപ്പം രാത്രികളിലെ പാർട്ടികളിലോ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങാനോ ആര്യനെ അനുവദിക്കില്ല. ഇനിയൊരു കേസിൽ ആര്യൻ കുടുങ്ങുമെന്നോ കൊടുക്കുമെന്നോ ഭയമുണ്ട്. പാർട്ടികളിൽ നിന്ന് പ്രത്യേകം വിട്ടുനിൽക്കും. 3 കാര്യങ്ങൾ ആര്യന്റെ കാര്യത്തിൽ ഷാറുഖ് നിർബന്ധമായും നടപ്പാക്കും. മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ആര്യനെ കൊണ്ടുവരില്ല. പുറത്തിറങ്ങിയാൽ അത് സംഭവിക്കും. മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആര്യനോട് നിർദ്ദേശിക്കും. ആര്യൻ ആകെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ചെല്ലുന്നത് കൂടുതൽ പ്രശ്നത്തിന് കാരണമാകുമെന്ന് ഷാറുഖ് കരുതുന്നു. മാധ്യമങ്ങളിൽ ആര്യനെക്കുറിച്ച് പറഞ്ഞതും എഴുതിയതുമെല്ലാം ആര്യനെ ആകെ തകർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒരിക്കലും ആര്യനിൽ കേന്ദ്രീകരിക്കരുതെന്നാണ് ഷാറുഖും ഗൗരിയും ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് സുഹൃത്ത് ബന്ധത്തിലുള്ള നിയന്ത്രണങ്ങളാണ്. സോഷ്യൽ മീഡിയകളിലും ഫോൺ വഴി ബന്ധമുള്ളതായുമുള്ള സുഹൃത്തുക്കളെ ഷാറുഖും ഗൗരിയും പരിശോധിക്കും. ആര്യന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരെ പോലും മാറ്റി നിർത്തും. പൊതുമാധ്യമത്തിലോ പൊതുപരിപാടികളിലോ കുറച്ചു കാലത്തേക്ക് ആര്യന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആര്യൻ അറിയേണ്ടതെന്നാണ് ഷാറുഖിന്റെ തീരുമാനം. പൊതുമാധ്യമത്തിൽ പല ദുരനുഭവങ്ങൾക്കും വഴിയൊരുക്കാതിരിക്കാനാണ് ഇത്തരം പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തുന്നത്. ആര്യന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ, ചോദ്യങ്ങൾ എന്നിവ പൊതു ഇടങ്ങളിൽ വരുമ്പോൾ ആര്യൻ നേരിടും. അതുകൊണ്ട് വല്ലാതെ തന്നെ ആര്യനെ സംരക്ഷിച്ചു നിർത്താനാണ് ഷാറുഖും ഗൗരിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. കേസിനെ ശക്തി കുറഞ്ഞാൽ ആര്യൻ പതിയെ ഈ പറഞ്ഞതിലെല്ലാം തിരിച്ചെത്തും. അതുവരെ നിയന്ത്രണങ്ങൾ സഹിക്കേണ്ടി വരും. അതേസമയം തന്നെ ഷാറുഖ് ഖാൻ ആത്മാർത്ഥ സുഹൃത്തായ ജൂഹി ചൗളയ്ക്ക് ആര്യന്റെ ജാമ്യത്തിൽ നിർണായക റോളുണ്ട്. ആര്യന് വേണ്ടി ജാമ്യത്തിനായി മുംബൈ സെക്ഷൻസ് കോടതിയിൽ എത്തിയത് ജൂഹി ചൗളയാണ്. 1 ലക്ഷം രൂപയാണ് ആര്യന്റെ ജാമ്യത്തിനായി കെട്ടിവെക്കുക. ആര്യൻ പണം നൽകുന്നത് വൈകിൽ അതിന്റെ ഉത്തരവാദിത്തം ജൂഹിയായിരിക്കും. ഷാറുഖിന്റെ കുടുംബത്തിന് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എല്ലാം അവസാനിച്ചെന്നും ജൂഹി ചൗള പറഞ്ഞു. ഷാറുഖിനൊപ്പം ദർ, യെസ് ബോസ്, രാംചാനെ തുടങ്ങിയ പ്രമുഖ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ജൂഹി ചൗള. IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജൂഹിയും ഷാറുഖും ചേർന്നാണ് സ്വന്തമാക്കിയത്. കേസ് പക്ഷേ ഷാറുഖ് ഖാൻ വിചാരിച്ചതുപോലെ അവസാനിക്കില്ലെന്നാണ് സൂചന വരുന്നത്. NCB മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് കേസ് കൈമാറുമെന്നാണ് സൂചനയുള്ളത്. ദേശീയ അന്വേഷണ ഏജൻസിയായിരിക്കും കേസ് ഏറ്റെടുക്കുക. ആര്യൻ ഖാൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് റാക്കറ്റിന്റെ ഭാഗമാണെന്ന് നേരത്തെ NCB പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേസ് NIE പോകാനൊരുങ്ങുന്നത്. വലിയ ഗൂഢാലോചന നടന്നുവെന്നും രാജ്യത്തിന് ഭീഷണിയാണെന്നും NCB പറയുന്നു. ഇതേ തുടർന്നാണ് കേസ് അവർ ഏറ്റെടുക്കാൻ പോകുന്നത്. NIE ടീം നേരത്തെ NCB മുംബൈയിലുള്ള സോണൽ ഓഫീസും സന്ദർശിച്ചിരുന്നു. 2 മണിക്കൂറോളമാണ് NCB ഓഫീസിൽ NIE ടീം ഉണ്ടായിരുന്നത്. കേസിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവർ തേടിയത്. അതേസമയം NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കഡെ കേസിൽ വലിയ ആരോപണങ്ങൾ നേരിടുന്നതിനാൽ ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കേസ് NIE കൈമാറാൻ ഒരുങ്ങുന്നത്. അതേസമയം NCB ഇതിൽ ചില എതിർപ്പുകളുണ്ട്. NIE വരുന്നതോടെ NCB കരുത്തില്ലാതാവുമെന്നും ഭാവിയിൽ ഇത്തരം കേസുകളിൽ NCB തന്നെ അന്വേഷണം പ്രസക്തിയില്ലാതായി പോകുമെന്നും ഇവർ പറയുന്നു. എന്നാൽ കേസിൽ നിലവിൽ തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്നാണ് NCB പറയുന്നത്. അതേസമയം NIE കേസ് ഏറ്റെടുത്താൽ അത് ആര്യന് കൂടുതൽ ആശങ്കയാണ്. ഇപ്പോൾ പരമാവധി 1 വർഷം വരെ ലഭിക്കാവുന്ന തടവുള്ള വകുപ്പുകളാണ് ആര്യനെതിരെ ഉള്ളത്. NIE വന്നാൽ വകുപ്പ് മാറും. രാജ്യദ്രോഹത്തിന്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ വരും. അത് വലിയ കുരുക്കായി മാറും. ഈ സാഹചര്യത്തിൽ ആര്യന് കുരുക്ക് മുറുകാനുള്ള സാധ്യതയും ശക്തമാണ്. എന്നാൽ NCB തീരുമാനമാണ് ഇക്കാര്യത്തിൽ അന്തിമമാവുക. ഇതുവരെ NCB അന്വേഷിച്ച മയക്കുമരുന്ന് കേസൊന്നും ശക്തമായ തെളിവില്ലാതെ ദുർബലമായി പോയിരിക്കുകയാണ്. ഇവിടെയാണ് NIE കൂടുതൽ സാധ്യതയുള്ളത്. ഇതിനിടെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ വിശദീകരണവുമായി മഹാരാഷ്ട്ര മന്ത്രി നവാബ് മാലിക് രംഗത്തെത്തിയിരുന്നു. NIE വരുന്നതോടെ NCB കരുത്തില്ലാതാവുമെന്നും ഭാവിയിൽ ഇത്തരം കേസുകളിൽ NCB തന്നെ അന്വേഷണ പ്രസക്തിയില്ലാതായി പോകുമെന്നും ഇവർ പറയുന്നു. എന്നാൽ കേസിൽ നിലവിൽ തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്ന നിലപാടിലാണ് NCB. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.